അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം ഷാഫി അക്കാദമിയുടെ ശ്രീ ക്യാമ്പസിന്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും സമർപ്പണത്തിന്റെ വളരെ സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മളേവരും സംബന്ധിച്ചിട്ടുള്ളത്. വേദിയിൽ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും മറ്റ് വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു നിര തന്നെ നമ്മുടെ വേദിയിലുണ്ട്. നിങ്ങളേവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തുകൊണ്ടിരിക്കുന്ന ആഗോളതലത്തിൽ മലയാള നാടിന്റെ പ്രഭാഷണ വേദിയിൽ തിളങ്ങുന്ന വ്യക്തിത്വം സിംസാറുൽ ഹഖ് ഉസ്താദ് അവർകൾ ഏതാനും മിനിറ്റുകൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരും. നമുക്കൊക്കെ അറിയാം, അത്യുത്തര കേരളത്തിലെ ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും വ്യത്യസ്തത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മണ്ണിൽ മഹാനായ ഹാസിം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടി ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് ഈ ഒരു പ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് സമർപ്പിതമായത്. ഹാസിം ഉസ്താദ് ഇമാം ഷാഫി അക്കാദമിയുടെ സമർപ്പണം നടത്തിയ ആ നാളെ തൊട്ട് ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനായ ഇസുദ്ദീൻ ഹാജി അടക്കമുള്ള തൊട്ടപ്പുറത്തിരിക്കുന്ന മുഹമ്മദ് അറബി സാഹിബ് അടക്കമുള്ള ഒമാനാജി അടക്കമുള്ള വേദിയിൽ പ്രധാനപ്പെട്ട അവാർഡുകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളൊക്കെ കണ്ട പ്രമുഖരായ വ്യവസായികളും ദീനി സേവകരുമായ അവരൊക്കെ ഹാസിം ഉസ്താദിന്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ നിർണായകമായ സംഭാവനകൾ അർപ്പിച്ച ആളുകളും നിർണായകമായ പിന്തുണ നൽകിയ ആളുകളാണ്. ഞാൻ മഞ്ചേശ്വരത്തിന്റെ പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു സമയത്ത് ദൂരെ നിന്ന് മാത്രം കണ്ട് സംസാരിക്കുകയും വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഹാസിം ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ ഒരു സന്ദേശ പ്രചരണത്തിന്റെ ഭാഗമായി അന്നത്തെ മഞ്ചേശ്വരം MLA BB അബ്ദുറസാഖ് സാഹിബിന്റെ കൂടെ ദുബായിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഉസ്താദിന്റെ കൂടെ ഒരു 14 ദിവസം ദുബായിലേക്ക് യാത്ര പോകാനുള്ള ഒരു അവസരം എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിരുന്നു. ഒരു വർഷ ജീവിതത്തിൽ ആരെങ്കിലും ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു യാത്ര ഏതെന്ന് ചോദിച്ചാൽ സമസ്തയുടെ മുഷാവറ അംഗമായ പണ്ഡിതനായ ഹാസിം ഉസ്താദിന്റെ കൂടെയുള്ള യാത്ര, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 വർഷക്കാലം കഠിനമായ പഠനത്തിലൂടെ കരഗതമാക്കുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് തതുല്യമായ പഠനമായിരുന്നു ദുബായിലെ യാത്ര നാളുകളിൽ എനിക്ക് ലഭിച്ചത്. ഒരു വർഷ ജീവിതത്തിൽ ചെറിയ രീതിയിൽ ദീനി അറിവുകളൊക്കെയുള്ള ഞങ്ങളെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് ഉസ്താദ് ഒരു ഗൈഡായി ഫലിതങ്ങളുമായുള്ള ഒരു വല്ലാത്തൊരു യാത്രയായിരുന്നു. ഈ സ്ഥാപനത്തിൽ ഉസ്താദിന്റെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള അവർ യാത്രയിൽ പങ്കാളിത്തം കഴിഞ്ഞതിന് ശേഷവും പലപ്പോഴായി ഈ സ്ഥാപനത്തിന്റെ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കാനും വരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും വേദിയിൽ നമുക്കറിയാം, കാസർഗോഡ് എന്ന് പറയുമ്പോൾ കാസർഗോഡിന് സമ്പന്നമായ ദീനി സേവനത്തിന്റെ ഒരു ചരിത്രമുണ്ട്. കേരളത്തിൽ ഒരുപാട് സമ്പന്നരുണ്ടെങ്കിലും കാസർഗോട്ട് സമ്പന്നരുടെ ഏറ്റവും വലിയ പ്രത്യേകതകളും അവരുടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥലമായാലും വീടായാലും സ്വത്തുക്കളായാലും ദീനി സ്ഥാപനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരുപക്ഷെ ലോകത്ത് തന്നെ മാതൃകയായ ധാരാളം വ്യക്തിത്വങ്ങളെ പുതിയ വിദ്യാർത്ഥികൾ ഒരു പഠിക്കാൻ ശ്രമിച്ചാൽ, റിസർച്ച് നടത്താൻ ശ്രമിച്ചാൽ കാസർഗോഡ് പോലെ മൺമറഞ്ഞു പോയവരും നിലവിലുള്ളവരുമായ ഉമറാക്കളുടെ ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. മഞ്ചേശ്വരം MLA ആയതിനു ശേഷം നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അന്നത്തിന്റെ മേഖല എന്ന് പറയുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. കോവിഡിന് ശേഷം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുന്നുണ്ട്. നമുക്കൊക്കെ എല്ലാ കാലത്തും നമ്മുടെ സമ്മേളനം വരുമ്പോ, നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം വരുമ്പോ, പ്രാരാബ്ദം വരുമ്പോ, പ്രയാസം വരുമ്പോ നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ബന്ധുക്കളായ നമ്മുടെ നാട്ടുകാരായ പ്രവാസികളെയാണ്. നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും കമ്മിറ്റികൾ ഉണ്ടാകും. ആ കമ്മിറ്റികളിൽ അവരുടെ വരുമാനത്തിന്റെ, ശമ്പളത്തിന്റെ, ബിസിനസിന്റെ
ചെറിയ ചെറിയ നാണയ തുണ്ടുകൾ ശേഖരിച്ചുകൊണ്ട് അവർ സമർപ്പിച്ച് നമ്മെ സഹായിക്കാറുണ്ട്. എം എൽ എ അതിന് ശേഷം ദുബായിലേക്ക് കോവിഡിന് ശേഷം ഒരു പര്യടനത്തിന് വേണ്ടി പോയി. ഈ കഥ പറയാനുള്ള കാരണം, വേദിയിൽ ബഹുമാനായ എം എ സ്വാമി സാഹിബിനോട് ലണ്ടൻ മുഹമ്മദ് ആജിക്കൂടെ ഞാൻ ഇപ്പൊ സംസാരിച്ചൊരു കാര്യമാണ്. കാസർഗോഡ് ഒരു വർഷ ദീനി രംഗത്തേക്ക് സേവകരായി സമർപ്പിച്ച സമ്മാനത്തിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ പി എ ഇബ്രാഹിം ആജി എന്ന് പറയുന്ന കാസർഗോട്ടുകാരുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം ആജി. ഞാൻ ആ യാത്രയിൽ 9-ാം തീയതിയാണ് ഗൾഫിലേക്ക് പോകുന്നതെങ്കിൽ സ്വാഭാവികമായും വളരെ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് ഞാൻ അറിയുന്ന ഇബ്രാഹിം ആജിക്ക് ദുബായിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം പറഞ്ഞു ഉച്ചഭക്ഷണം ഒന്നിച്ച് കഴിക്കാമോ. ദുബായ് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾ ഇനി ചിട്ടയോടുകൂടി ആരോട് സംസാരിക്കുമ്പോഴും സംസാരം പിരിയുന്നതിനിടയിൽ ഒരു 5-10 മിനിറ്റ് എങ്കിലും പ്രബോധന ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ഉപദേശിക്കുകയും ചെയ്ത ഇബ്രാഹിം ആജിയുമായി മണിക്കൂറുകൾ നീണ്ട മറക്കാൻ കഴിയാത്ത ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 10-ാം തീയതിയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ബി ഡി സതീശനും പങ്കെടുത്ത യുഎയിലെ ദേശീയ ദിനാഘോഷത്തിന്റെ പരിപാടിയിലും പാതിരാത്രി വരെ ഒരു ചെറുപ്പക്കാരന്റെ ഇവത്വത്തോടു കൂടി ഇബ്രാഹിം ആജിയ സജീവമായിരുന്നു. 10-ാം തീയതി 11-ാം തീയതിയാണ് എല്ലാവരെയും നമ്മളെ ടെൻഷൻ ലഭിച്ചുകൊണ്ട് ഇബ്രാഹിം ആജിക്ക പെട്ടെന്ന് സ്ട്രോക്ക് ബാധിച്ച് ദുബായിലെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇവിടെ വേദിയിൽ അള്ളാഹുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രഗത്ഭരായ നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന്റെ നിരയുണ്ട്, സാധാത്യങ്ങളുണ്ട്. ഞാൻ ഈ സദസ്സിൽ പറയുന്നത് നമുക്ക് അങ്ങനെയുള്ള നഷ്ടങ്ങൾ അവരുടെ കുടുംബത്തിന് മാത്രമല്ല നഷ്ടം, അവരുടെ സ്ഥാപനത്തിന് മാത്രമല്ല നഷ്ടം. മെട്രോ മുഹമ്മദ് ആജി സാഹിബ് ഒക്കെ യാത്ര പോയ ഘട്ടത്തിൽ എനിക്ക് നന്നായി അറിയാം ആ കുടുംബത്തിനോ അദ്ദേഹത്തിന്റെ മക്കൾക്കോ അറിയാത്ത രീതിയിൽ ഒരുപാട് കുടുംബത്തിലേക്ക് മാസാമാസം ആരും അറിയാതെ അവര് ഭക്ഷിക്കുന്ന അന്നം എത്തിച്ചു കൊടുത്ത മെട്രോ മുഹമ്മദ് ആജി സാഹിബ് മരിച്ചതിന് ശേഷം ഞങ്ങളെ പോലെയുള്ള ആളുകളെ കണ്ടപ്പോ ഞങ്ങളുടെ അന്നം മുട്ടി ഞങ്ങൾക്ക് അത് തരാൻ ആളില്ല എന്ന് പറയുന്ന ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട്. ഇബ്രാഹിം ആജിക്കു വേണ്ടി ഈ സദസ്സിൽ ബഹുമാന്യ ഉസ്താദന്മാർ പ്രാർത്ഥിക്കും. ഇബ്രാഹിം ആജിയെ പഴയപോലെ ദീനി സേവന രംഗത്തേക്ക് അള്ളാഹു നമുക്ക് തിരിച്ചു തരട്ടെ, നല്ല ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് സമ്പന്നർ എന്ന് പറയുമ്പോൾ അവരെല്ലാ നിലയിലും അവരുടെ സമ്പന്നതക്കിടയിലും ഏറ്റവും കൂടുതൽ നമ്മുടെ യത്തീംഖാനകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, അതിലേക്കൊക്കെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന പില്ലറുകളായി നിന്ന വ്യക്തിത്വങ്ങളുള്ള ഒരു ജില്ല എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇമാം ഷാഫി അക്കാദമി മഹാനായ ഖാസിം ഉസ്താദ് കാലത്തെ മുമ്പേ കണ്ട് അതിമനോഹരമായ ആധുനിക രീതിയിലേക്ക് പരിശുദ്ധ ദീനിന്റെ വളർന്നു വരുന്ന പ്രബോധകരെ ഏത് രീതിയിൽ സമർപ്പിക്കാൻ കഴിയുമെന്ന് ആലോചിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ശ്രീ ലോഞ്ചിന്റെ സമർപ്പണം ഒക്കെ ഇവിടെ നടക്കും. ശ്രീ ക്യാമ്പസിന്റെ സമർപ്പണം നടക്കുമ്പോ ഉസ്താദിന് കൃത്യമായ ചിട്ട വട്ടം ഉണ്ടായിരുന്നു. ദീനി ചിട്ടയോടുകൂടി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുമ്പോ അതിലുണ്ടാകുന്ന വലിയ വിപത്തുകൾ, ഒരു പാരന്റ്സിന്റെ ടെൻഷനൊക്കെ എങ്ങനെ ദൂരീകരിക്കണമെന്ന് ഈ പ്രദേശത്ത് കാണിച്ചു കൊടുത്ത മഹാനായ ഹാസിം ഉസ്താദ്. ഹാസിം ഉസ്താദിന്റെ ഓർമ്മകൾ തുളുമ്പുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ ക്യാമ്പസിന്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും ഉദ്ഘാടനം നേരത്തെ പാണക്കാട് മുനവ്വറലി ഷിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തൊക്കെ ചെയ്യാനൊക്കെ നിശ്ചയിച്ചതായിരുന്നു അതിന്റെ സാരഥി. അതിനിടയിൽ ചെറിയ ഷെഡ്യൂളിൽ മാറ്റം വന്നപ്പോ പെട്ടെന്ന് സിംസാറിലെ ഉസ്താദിന്റെയും മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാഹചര്യം വന്നപ്പോ ഈ സ്ഥാപനത്തിന്റെ സാരഥി പ്രഗത്ഭരായ നമ്മുടെ നേതൃത്വം അങ്ങനെ ഒരു ആലോചന നടത്തി അതിമനോഹരമായ മണിക്കൂറുകൾ കൊണ്ട് പ്രചരണം നടത്തി സംഘടിപ്പിച്ചൊരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആധുനിക ലോകത്ത് വിദ്യാഭ്യാസ രംഗത്തൊക്കെ നവീനമായ നൂതനമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിസ്ഫോടനാത്മകമായ ഒരു കാലത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കേരളം ഇന്ത്യക്ക് മോഡലായ ഒരു സ്റ്റേറ്റ് എന്നറിയാം. കേരളം മോഡലായി എന്ന് പറയുമ്പോഴും നമ്മൾ ആശങ്കപ്പെടുത്തുന്ന, നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളം ഇന്ത്യക്ക് ഇസ്ലാമിക രംഗത്ത് നിരവധി അനവധി ചരിത്രത്തിന്റെ ദിശ കാണിച്ചു കൊടുത്ത ഒരു സ്റ്റേറ്റിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മൾ കോഴിക്കോട്ട് കടപ്പുറത്ത് ഒത്തുകൂടിയത്. മഞ്ചേശ്വരത്തിന്റെ എം എൽ എ എന്ന നിലയ്ക്ക് നിയമസഭയിലെ മൂന്നാമത്തെ സമ്മേളനം 59 ബില്ലുകളാണ് കേരള നിയമസഭയിൽ. ഒരു പക്ഷേ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ ഗവൺമെന്റിൽ നിരന്തരമായി ചർച്ച ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നത്.
ആ ചർച്ചകൾക്കൊടുവിൽ നിരവധി അനവധി കേരളീയരായ സാധാരണക്കാരന്റെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒരുപാട് വില്ലുകൾ വന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും പ്രയാസപ്പെട്ടത് സങ്കടപ്പെട്ടത് ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന വഖഫ് ബില്ലിന്റെ സമർപ്പണം വന്നപ്പോ അതിശക്തമായി ഞങ്ങൾ ആ ബില്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കേരളത്തിന്റെ മോഡലായ ഒരു സ്റ്റേറ്റാണ്, മറ്റുള്ള ഒരു സംസ്ഥാനത്തും ഒരുപക്ഷെ അതിശക്തമായി ഞങ്ങളോട് വിരോധമുള്ള ആളുകൾ, ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന ആളുകൾ പോലും കൈവെക്കാത്ത വഖഫിന്റെ കാര്യത്തിൽ 134 തസ്തികൾ എന്തിനെ പി എസ് സിക്ക് വിടണമെന്ന് നിയമസഭയിൽ ഞങ്ങളൊക്കെ നിരന്തരമായി വാദപ്രതിവാദം നടത്തി. ഞങ്ങളുടെ ഒരുപക്ഷെ അംഗസംഖ്യ കൊണ്ട് അത് പാസ്സാകുമ്പോ പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മൗനിയായി നടത്തിയ ഒരു 3 മിനിറ്റ് പ്രസംഗമുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഇത് ഉത്തരേന്ത്യയിലെ മറ്റു സ്റ്റേറ്റിലെ ഗവൺമെന്റുകൾക്ക് ഒരു വടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇത് പി എസ് സിക്ക് വിടുന്നതോടുകൂടി നാളെ ഞങ്ങളുടെ വഖഫിന്റെ, ഞങ്ങളുടെ ആരാധനാലയങ്ങളുടെ, ഞങ്ങളുടെ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണം ഒരു നിരീശ്വരവാദിയുടെ കയ്യിൽ വരുമെന്ന് പറയുമ്പോ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു പി എസ് സിയിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രം നിജപ്പെടുത്തിക്കൊണ്ട് ഈ വഖഫിന്റെ അധികാരം ഞങ്ങള് ഇതിന്റെ നിയമനം നടത്തുമെന്ന്. അത് പഠിക്കുമ്പോ നമുക്കറിയാം ഒരിക്കലും പി എസ് സി എന്ന് പറയുന്ന സ്ഥാപനത്തിന് മതാടിസ്ഥാനത്തിൽ ഒരു നിയമനം നടത്താൻ കഴിയില്ല. നമുക്കറിയാം ഇങ്ങനെയുള്ള നിരവധി അനവധി വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഒറ്റക്കെട്ടായി നമുക്കറിയാം നമ്മുടെ മതകാര്യങ്ങളിൽ മതമറിയാത്ത ആളുകൾ പോലും ഇസ്ലാമിക വിരുദ്ധമായ ഫത്വ ഇറക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ജാഗ്രതയോടുകൂടി കേരളം ഇന്ത്യക്ക് സമർപ്പിച്ച ഇസ്ലാമിക സത്ത അത് പരിപൂർണമായി തലമുറ തലമുറകളായി സംരക്ഷിച്ചുകൊണ്ട് കെടാതെ കാത്തുസൂക്ഷിക്കേണ്ടതും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതിന്റെ ഭാഗമാണ് ഹാസിം ഉസ്താദിനെ പോലെയുള്ള മഹോൽ വ്യക്തിത്വം സ്വപ്നം കണ്ട ഇമാം ഷാഫി അക്കാദമി. കോവിഡിന് ശേഷം നമ്മുടെ സ്ഥാപനങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. കോവിഡ് പ്രയാസപ്പെട്ടു, ബിസിനസ്സുകാർ തകർന്നു, അതിനിടയിലും നമ്മൾ മന്ദം മന്ദമായി നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖല. ഒരു കാലത്തൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ, നമുക്ക് നന്നായി പഠിപ്പിക്കണമെങ്കിൽ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ആശ്രയിക്കേണ്ട ഒരവസ്ഥയിൽ നിന്ന് മാറ്റം വന്നത് ഈ ചുറ്റുവട്ടത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഇടപെടലോടുകൂടിയാണ്. എല്ലാവരോടും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാണത്തിൽ നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വേദിയിൽ അള്ളാഹു അനുഗ്രഹിച്ച നമ്മുടെ സമുദായത്തിന്റെ ദീനീ സേവകരായ പ്രധാനപ്പെട്ട സമ്പന്നരുടെ നിരയുണ്ട്. അവർക്കും നമ്മുടെ ഉസ്താദന്മാർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇമാം ഷാഫി അക്കാദമിയുടെ മഹാനായ ഹാസിം ഉസ്താദ് സ്വപ്നം കണ്ട ഷീ ക്യാമ്പസിന്റെയും ഡിജിറ്റൽ ലൈബ്രറിയുടെയും ഈ സമർപ്പണം ഇസ്ലാമിക പ്രബോധന മേഖലയിൽ പുതുക്കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് ഏറ്റവും പ്രഗത്ഭരായ പ്രതിഭാധനരായ പണ്ഡിതന്മാരെ സമർപ്പിക്കാൻ അള്ളാഹു അതിന്റെ ഒരു വേദിയായി ഇതിനെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് എന്റെ പ്രിയപ്പെട്ടവരോട്, എനിക്ക് നന്നായിട്ടറിയാം ഇലക്ഷന് ശേഷം ഇമാം ഷാഫി അക്കാദമിയിൽ ഈ ഒരു വലിയ ജനസഞ്ചയത്തെ ഞാൻ കാണുന്നത് ആദ്യമാണ്. ഇലക്ഷൻ മഞ്ചേശ്വരത്ത് നമുക്കൊക്കെ അറിയാം നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചത് മതേതര വിജയമായിരുന്നു. അത് മഞ്ചേശ്വരത്തിന്റെ കൾച്ചറാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം ലോകത്തിന് സമർപ്പിച്ചതും മതേതര സിദ്ധാന്തമാണ്. മതേതര പ്രത്യയശാസ്ത്രം ഇസ്ലാം ഒരിടത്തും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനത്തിൽ കാണാം, രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും വർഗീയത സംസാരിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ വക്താക്കളാണ്. മഞ്ചേശ്വരത്തിന്റെ വർഗീയത ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് മഞ്ചേശ്വരം എനിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. സാന്ദർഭികമായ ഒരു സന്ദർഭം എന്ന നിലയ്ക്ക് ആ നന്ദിയും കടപ്പാടും കിട്ടിയ അവസരത്തിൽ നിങ്ങളോട് രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഈ ഒരു കൂട്ടായ്മ ഖബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം.